ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നാളത്തെ എക്കണോമിക്സിൻ്റെ എക്സാമിലേക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട 5 ഗോൾഡൻ ക്വസ്റ്റ്യൻസ് ആണ്. ഗോൾഡൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ 5 ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്ക്വിഷ് കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾ വിത്ത് എക്സാമ്പിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്താണ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണ് എക്സാമ്പിൾ. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ആ വേരിയബിളിന് എല്ലാ വാല്യൂസും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചില വാല്യൂസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1, 2, 3, 4 പോലുള്ള ഹോൾ നമ്പേഴ്സ് മാത്രം. അതിൻ്റെ എക്സാമ്പിളാണ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ എ ലൈബ്രറി. ഒരു ലൈബ്രറിയിൽ എത്ര ബുക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 1, 2, 3 അല്ലെ 1.5 ബുക്ക് ഉണ്ട്, 1.2 ബുക്ക് ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് വെച്ചാൽ അതിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം, ഫ്രാക്ഷൻ, ഡെസിമൽ, എന്ത് വേണമെങ്കിലും എടുക്കാം. അതിന് എക്സാമ്പിളാണ് മാർക്സ്. ഒരാളുടെ മാർക്സ് ചോദിച്ചു കഴിഞ്ഞാൽ 1, 1.5, 1.2 അങ്ങനെയൊക്കെ നമുക്ക്. വെയിറ്റ് ചോദിച്ചാൽ 10.3 അങ്ങനെയൊക്കെ പറയാൻ പറ്റുമല്ലോ. അതാണ് കണ്ടിന്യൂസ് വേരിയബിൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ഔട്ട് എനി 4 ഇഷ്യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഏതെങ്കിലും 4 ഇഷ്യൂസ്. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പറുടെ പർപ്പസ്. എല്ലാ പർപ്പസിനും വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ഇല്ല. ദെൻ അതിലേക്ക് നമ്മൾ കമോഡിറ്റീസ് എടുക്കുന്നു, അത് ഏതൊക്കെ എടുക്കണം, എത്ര എണ്ണം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. ബേസ് ഇയറും കറണ്ട് ഇയറും സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ, പ്രൈസ് സെലക്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ, പല ആവറേജസ് ഉണ്ട് ഇതിൽ ഏതെടുക്കണം, ദെൻ നമുക്ക് കിട്ടിയ ഇൻഡെക്സ് ഇൻ്റർപ്രിറ്റ് ചെയ്യാനുള്ള, അത് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെയാണ് അതിലെ ഇഷ്യൂസ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 3 എയിംസ് ഓഫ് WTO. WTOയുടെ ഏതെങ്കിലും 3 ഉദ്ദേശങ്ങൾ. എയിംസ് എന്തൊക്കെയാണ്? ഇൻ്റർനാഷണൽ ട്രേഡിൽ എല്ലാ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ എല്ലാ കൺട്രീസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ടാക്സ് ആൻഡ് നോൺ ടാക്സ്, അതാണ് ടാരിഫ് നോൺ ടാരിഫ് എന്ന് പറയുന്നത്. എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളിലും ടാരിഫിൽ ട്രേഡിലുള്ളത് റിമൂവ് ചെയ്യുക. മൾട്ടി ലാറ്ററൽ ട്രേഡ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ട്രേഡ് എൻകറേജ് ചെയ്യുക. ദെൻ ട്രേഡ് കുറച്ചും കൂടി വ്യാപിപ്പിക്കുക, ബാങ്കിങ് ഇൻഷുറൻസ് സർവീസസ് ഒക്കെ കൊടുത്ത് ട്രേഡ് കുറച്ചുകൂടി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് WTOയുടെ എയിം വരുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെൻ്റൽ സ്ട്രാറ്റജീസ് ഓഫ് ചൈന. ചൈനയുടെ ഡെവലപ്മെൻ്റൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ചൈന ഈ ഒരു 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1953. ചൈനയാണ് കമ്മ്യൂൺ സിസ്റ്റം മുന്നോട്ടേക്ക് വെച്ചത്. ഗ്രേറ്റ് ലീപ് ഫോർവേഡ് ചൈനയിലാണ് കൊണ്ടുവന്നത്. 1958 ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ട്, ഈ ഒരു വ്യവസായവൽക്കരണത്തിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ആളുകളെയൊക്കെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പ്രേരിപ്പിച്ചു. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീഫോംസ് എന്ന് പറയുന്നത് കമ്മ്യൂൺ സിസ്റ്റം പിന്നീട് ഒഴിവാക്കി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ അലോ ചെയ്തു, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഫോം ചെയ്തു, വൺ ചൈൽഡ് പോളിസീസ്, ഒറ്റക്കുട്ടി നയം കൊണ്ടുവന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്ക്വിഷ് സെൻസസ് സർവേ ആൻഡ് സാമ്പിൾ സർവേ. സെൻസസ് സർവേയും സാമ്പിൾ സർവേയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ, സെൻസസ് സർവേയിൽ ഒരു പോപ്പുലേഷനിലെ മുഴുവൻ എലമെൻറ്റിനെയും പറ്റിയിട്ടും അതിൽ പഠിക്കും. ഇതിനെ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് എന്നാണ് പറയാറുള്ളത്. ആക്യുറേറ്റ് ആണ്, എറർ കുറവായിരിക്കും, ഫർദർ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ ടൈം കൺസ്യൂമിങ് എക്സ്പെൻസീവും ആണ്. പക്ഷേ സാമ്പിൾ സർവേ എന്ന് വെച്ചാൽ ആ പോപ്പുലേഷനിലെ കുറച്ച് സാമ്പിൾ മാത്രം എടുത്തിട്ടാണ് പഠിക്കുന്നത്. സോ അത് കോസ്റ്റ് കുറവാണ്, അത്ര റിലയബിൾ അല്ല, കുറച്ച് സമയം മതി, മിസ്റ്റേക്സിന് ചാൻസസ് ഉണ്ട്. സോ ഇതാണ് ആ ഒരു 5 ഗോൾഡൻ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് വേണം നാളത്തെ എക്സാമിന് പോകാൻ. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.